നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ബുധനാഴ്ച രാത്രി പെയ്ത അതിതീവ്ര മഴയിൽ ത്രിപ്രയ സെന്ററിൽ വെള്ളക്കെട്ട് വീണ്ടും രൂക്ഷമായി. കടകളുടെ വരാന്തകളിലേക്ക് വെള്ളം കയറി. നടപ്പാതയ്ക്ക് മുകളിൽ വെള്ളമെത്തിയതിനാൽ കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടി. 2 മണിക്കൂറോളം നിന്ന് പെയ്ത മഴയിൽ പലയിടത്തും കാനകളിൽ നിന്നുള്ള വെള്ളം ഉയർന്ന് റോഡിലേക്ക് പരന്നു. മഴക്കാലത്തിന് മുന്നോടിയായി കാനകൾ വൃത്തിയാക്കാത്തതും ജലനിധി പൈപ്പിടാൻ കുഴിയെടുത്ത മണ്ണ് കാനകളിൽ നിറഞ്ഞതുമാണ് കാനകളിലെ തടസ്സത്തിന് കാരണമായത്. ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്രം റോഡിലെ മേൽപ്പാലത്തിനടിയിൽ കാനകളിൽ വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടത് ദുരിതം ഇരട്ടിയാക്കി. മേൽപ്പാലത്തിനടിയിൽ മണിക്കൂറുകളോളം വെള്ളം കെട്ടിനിന്നു. കാനകൾ വൃത്തിയാക്കി വെള്ളം കൃത്യമായി ഒഴുകി പോകുന്നുണ്ടോ എന്ന് പഞ്ചായത്ത് അധികൃതർ പരിശോധിക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. നാട്ടികയിൽ RSS നേതാവിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമായി. ത്രിപ്രയാർ ഗണ്ട് ശാരീരിക് ശിക്ഷൻ പ്രമുഖ് ഷെറിൻ തിലകിന്റെ വീടിനും വാഹനത്തിനും നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ത്രിപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് AU ദിവാകരൻ, CR രാജേഷ്, ഹൃദ്യ, EK സുരേഷ്, ജോഷി ബ്ലാങ്ങാട്ട്, VK ബിജു, EP ഹരീഷ്, അംബിക ടീച്ചർ, സെന്തിൽ കുമാർ, ഗ്രീഷ്മ സുഖിലേഷ് എന്നിവർ നേതൃത്വം നൽകി. ത്രിപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗത്തിൽ RSS ജില്ലാ കാര്യകാരി സദസ്യൻ സായിറാം മുഖ്യപ്രഭാഷണം നടത്തി. AK ചന്ദ്രശേഖരൻ, ഷൈൻ നെടിയിരുപ്പിൽ, സേവ്യൻ പള്ളത്ത്, സുഗതൻ ഞാറ്റുവേട്ടി, ലാൽ ഉണുങ്ങൽ, ദിനേശ് വെള്ളാഞ്ചേരി എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് റോഡിൽ വലവീശി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ സമരം. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നാട്ടികയിലെ റോഡുകളെല്ലാം കുളത്തിന് സമാനമായതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, മധു അന്തിക്കാട്ട്, രഹന ബിനീഷ്, PC ജയബാലൻ, PV സഹദേവൻ, UB മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മഴക്കാലത്തിന് മുന്നോടിയായി തോടുകളും കാനകളും വൃത്തിയാക്കി വെള്ളം പോകുവാനുള്ള സൗകര്യം പഞ്ചായത്ത് ചെയ്യാത്തതിനാലാണ് നാട്ടിക പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളിലും വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥ ഉണ്ടായതെന്ന് സമരക്കാർ ആരോപിച്ചു. മഴ തുടങ്ങുന്നത് കണ്ടപ്പോൾ റോഡ് പണിയുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ നാട്ടിക ബീച്ച് റോഡ്, ത്രിപ്രയാർ ബീച്ച് റോഡ് എന്നിവ പൊളിച്ച് കുഴികളാക്കിയെന്ന്, ഈ കുഴികളെല്ലാം ഇപ്പോൾ വെള്ളം കെട്ടി യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്നതാണെന്നും സമരക്കാർ ആരോപിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമായ സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി KSEB. കാറ്റിലും മഴയിലും മരക്കൊമ്പും മറ്റും വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുണ്ടായാൽ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. അപകടമോ അപകട സാധ്യതകളോ കണ്ടാൽ എത്രയും വേഗം തൊട്ടടുത്തുള്ള KSEB സെക്ഷൻ ഓഫീസിലേക്ക് 94 96 01 01 01 എന്ന എമർജൻസി നമ്പറിലേക്കോ അറിയിക്കുക. മഴക്കാലത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് കൺട്രോൾ റൂം നമ്പറിലേക്കും പൊതുജനങ്ങൾക്ക് ഡോക്ടർമാർ ഉൾപ്പെട്ട ദിശ കോൾ സെന്ററിലെ 0471-23-02-160, 9946-10-28-65, 9946-10-28-62 എന്നീ നമ്പറുകളിൽ വിളിക്കാം. കൂടാതെ പൊതുജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ എല്ലാ സംശയങ്ങളും ഡോക്ടർമാരുടെ പാനലുള്ള ദിശ കോൾ സെന്റർ വഴി ചോദിക്കാം. 104-10-56-04-7-1-2-5-5-2-5-5-2-5-5-1-0-5-6 എന്നീ നമ്പറുകളിൽ സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാണ്. കുടുംബശ്രീ അന്തിക്കാട് തളിക്കുളം മുല്ലശ്ശേരി ബ്ലോക്ക് ക്ലസ്റ്റർ തല കലോത്സവം അരങ്ങ് 2024 വാടനപ്പള്ളി CDS ഓവറോൾ കിരീടം നേടി. ബ്ലോക്ക് ക്ലസ്റ്ററിലെ 14 CDS തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിൽ 65 പോയിന്റിനാണ് വാടനപ്പള്ളി നേടിയത്. 63 പോയിന്റുമായി വലപ്പാട് കുടുംബശ്രീ CDS രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. അരിമ്പൂർ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിജി ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാടനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AS സബിത്ത്, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന ഷെല്ലി, വൈസ് ചെയർമാൻ അസീബ അസീസ്, പ്രോഗ്രാം മാനേജർ KJ സിത്താര, VM മഞ്ജീഷ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത സമ്മാനദാനം നടത്തി. കാരമുക പൂത്രക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷിച്ചു. രാവിലെ ചന്ദനം ചാർത്ത് നരസിംഹമൂല മന്ത്രാർച്ചന എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപറമ്പ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരി, MG പ്രദീപ്, VV പ്രമോദ്, KK സുബ്രൻ, UK ചന്ദ്രൻ, മാതൃസമിതി അംഗങ്ങളായ ഇന്ദിരാ വിശ്വനാഥൻ,
സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, രഞ്ജിനി വേണു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യും നമാമ്യഹം ഉഗ്രം വീരം മഹാവിഷ്ണു. പെരുങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ എൽ പി സ്കൂളിലെ 80-81 കാലഘട്ടത്തിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥികൾ രൂപം കൊടുത്ത എൻ്റെ ബാല്യം കൂട്ടായ്മയുടെ വാർഷികവും കുടുംബസംഗവും നടന്നു. പഴവിൽ സി പി മെമ്മോറിയൽ ഹാളിൽ നടന്ന പരിപാടി പൂർവ്വകാല അധ്യാപകരായ സാലിഹ്, ശശികല, ശാന്തകുമാരി, ഖദീജ ബി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ഷാജു ഞാറ്റുവെട്ടി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുജിത് വാലപ്പറമ്പിൽ, ഷീബ പ്രദീപ്, ജിഗിഷ വിനോദ്, ഷാജു ഞാറ്റുവെട്ടി, ശ്യാംബാസി, ബിജു നായക്കാട് എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. അകാലത്തിൽ വേർപിരിഞ്ഞ കൂട്ടുകാരായ ശ്രീദേവി, രമേശ്, ബീന, സുരേഷ് എന്നിവരുടെ അനുസ്മരണവും നടത്തി. സഹപാഠികൾക്ക് സ്വാന്തനമാകാൻ വേണ്ടി പുതുതായി ആരംഭിച്ച എൻ്റെ ബാല്യം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് സെക്രട്ടറി ശ്യാംബാസി വിശദീകരിച്ചു. കൂട്ടായ്മ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും ഉണ്ടായി. അങ്ങനെയായിരുന്നു, നന്നാണ് എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കുട്ടികൾ നന്നാമെന്നുള്ളത് വേറെ ഒരു ഉദ്ദേശം ഇല്ല. കൊണ്ടുവരുമ്പോൾ തന്നെ അറിയിച്ചോട് പറയാം, പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചീറ്റൊക്കെ കിട്ടും, അപ്പം പരാതികളുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞോളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ആരും നല്ല പഠനത്തന്നെയാണ് നമ്മൾ അതിന് പറയാം. ആ ഒരു കാര്യത്തിലല്ല, പക്ഷെ നന്നാവാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഉണ്ട് നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക. കുറേ ചൊല്ലിക്കൊണ്ട് തല്ലിക്കൊണ്ട് തല്ലിക്കൊള്ളാന്ന് പറയുന്ന പോലെ കുറേ പറഞ്ഞുകൊണ്ട് കുറെ കൊട്ടിത്തരലിൽ ഞങ്ങളെ കളിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ വന്ന് നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ തന്നെ മനസ്സ് നടന്നു. പിന്നെ നാടിനും നാട്ടുകാർക്കും വേണ്ടി പല നല്ല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞു. അതിന് നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതോടെ ഉച്ച വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.